പാപമല്ല. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ وعما اذا مبتلاه فقدر عليه رزقا فيقول ربي اهانا. الله نے കുറിച്ചുള്ള ചിന്ത രണ്ട് തട്ടിലായി പോകുന്നു. എന്താ പ്രശ്നം? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബു ഫഅക്രമ. അല്ലാഹു തആല ഒരാളെ പരീക്ഷിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുന്നു. മാത്രമല്ല വനഅമ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അവനക്ക് കൊടുക്കുമ്പോ അവൻ പറയുന്ന വാചകമാണ് ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു തആല എന്നെ വല്ലാതെ ബഹുമാനിച്ചല്ലോ, എന്നെ വല്ലാതെ ആദരിച്ചല്ലോ, എല്ലാ നന്മകളും അല്ലാഹു തആല എനിക്ക് തന്നല്ലോ. ഇനിയോ നേരെ മറിച്ച് ഒരു മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിക്കുന്നു, അല്ലാഹു തആല അവനക്ക് ജീവിക്കേണ്ട ചില സാധന സാമഗ്രികൾ ഭക്ഷണങ്ങൾ എല്ലാം ഒതുക്കി കൊടുക്കുന്നു. വലിയ മറ്റേ വലിയ ബിസിനസ്സാണ്, ലാഭമേ ഇല്ല, വലിയ ടെൻഷനിലാണ്, എത്രയോ ലക്ഷക്കണക്കിന് പൈസ ചെലവിട്ടുകൊണ്ട് തുടങ്ങിയ ബിസിനസ്സാണ്, എന്റെ കുടുംബ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയാണ്, പക്ഷെ ആ ഒരവസ്ഥയിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല. എന്തേ റബ്ബു ഫയഖൂലു റബ്ബി അഹാനൻ, അല്ലാഹു എന്നെ വല്ലാതെ എടങ്ങേറാക്കുന്നുണ്ടല്ലോ, എന്നെ നിസ്സാരമാക്കുന്നുണ്ടല്ലോ എന്നൊരു മനുഷ്യൻ പറയും. ഇത് രണ്ട് സ്വഭാവമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയും. ഒരു മനുഷ്യൻ തന്നെ പറയുന്ന രണ്ട് സ്വഭാവമാണ്. ആ രണ്ട് സ്വഭാവത്തിലേക്ക് പോകുന്നവനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന് അത്ഭുതമില്ല. അത്ഭുതം എന്താണ്? എന്തു വന്നാലും അവനക്ക് ഹൈറാണ്. എന്നിട്ട് പറയുന്നു, ഇദാ അസാബതുഹു ശർറ, അവനിക്ക് വല്ല സന്തോഷകരമായ കാര്യവും വന്നാൽ ശക്കറു, അല്ലാഹു തആലാന്റെ മുമ്പിൽ അവൻ നന്ദി ചെയ്യുന്നു. എന്റെ ഭാഗം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നിന്റെ മുമ്പിലേക്ക് ഒരു നന്ദി വന്നാൽ, മറ്റൊരു സന്തോഷം വന്നാൽ എങ്ങനെയാണ് നീ നന്ദി ചെയ്യേണ്ടത്? വിശാലമായൊരു പാഠമാണത്. എന്റെ മുമ്പിലേക്ക് ഒരു നന്മ വന്നു, ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ, ഞാൻ വളരെ ക്ലേശത്തിലാണ്, വല്ലാതെ ബുദ്ധിമുട്ടില്ല. ആ സമയത്ത് എന്റെ മുമ്പിലേക്ക് ഒരാൾ 100,000 രൂപ കൊണ്ടുതരണം, പെട്ടെന്ന് കൊണ്ടുതരണം. പെട്ടെന്ന് കൊണ്ടുതന്നപ്പോ എന്റെ പിന്നിലുള്ള ആലോചന, ഞാൻ നേരത്തെ ആരെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നാൽ ഞാൻ പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് എല്ലാവരോടും, എന്റെ കയ്യിൽ കാശൊന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ പണ്ടേ പഠിച്ചൊരു പണിയുണ്ട്, പണി എങ്ങനെ പറ്റും? ഒന്നുമില്ല, ഒന്നുമില്ല എന്നിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. 100,000 നിന്റെ കയ്യിലേക്ക് അല്ലാഹു തആല അനുഗ്രഹമായി തന്നാൽ ആ അനുഗ്രഹത്തിന് നന്ദി എങ്ങനെ, നന്ദി എങ്ങനെ? ഹൈറായ വഴിയിൽ ചെലവഴിക്കണം. വഅൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു തആല തന്നത് അവന്റെ വഴിയിൽ ചെലവഴിക്കണം. അല്ല തന്നതാണത്, നമ്മൾ അറിയുന്നില്ലല്ലോ. അവിടെ നമ്മളെ പഠിച്ച പണി അങ്ങ് മാറ്റൂല. ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ് കൊടുത്തിട്ട് പണി അടുത്തത് വരാൻ. 100 ഉണ്ടെങ്കിൽ 100 കൊടുത്താൽ അടുത്തത് വരുന്നത് പ്രതീക്ഷ കാണും. അവിടെയാണ് പഠിച്ചത് നമുക്ക് തരിക, അവിടെയാണ് എന്റെ മുഹമ്മിനുള്ളത്, അവിടെ കിട്ടിയത് കൊടുക്കാൻ. ആ നന്മ വന്നാൽ ആ നന്മക്ക് അല്ലാഹുവിന് മുമ്പിൽ ശുക്ര ചെയ്യണം. അതെന്തായാലും തടിക്ക് ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, മക്കളെ ആവട്ടെ, ആൺകുട്ടികളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, എന്തു വന്നാലും ശരി. അവിടെ പശക്കറു പ്രക്കാന ഹൈറല്ല, അതും അവനക്ക് നന്മയാണ്, അതും അവനക്ക് നന്മയാണ്, തിന്മയല്ല. കാരണം അവനക്ക് കിട്ടിയ നന്മ അവൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി, ഉപയോഗപ്പെടുത്തിയത് അവനക്ക് നന്മയാണ്. മാത്രമല്ല ഒരിക്കൽ വല്ല ബുദ്ധിമുട്ടും വന്നാൽ സബർ അവൻ ക്ഷമിക്കുന്നു, ബുദ്ധിമുട്ട് വന്നാൽ അവൻ ക്ഷമിക്കുന്നു, ആരോടും പരാതിയില്ല. ബുദ്ധിമുട്ട് വന്നാൽ എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും ചോദിക്കുന്നു, അൽഹംദുലില്ല. എത്ര വലിയ എന്താ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ? അൽഹംദുലില്ല. നമ്മുടെ കല്യാണത്തിനെല്ലാം കൊടുക്കാനുള്ള സൈതമെത്രയാ പറഞ്ഞുറപ്പിച്ചത്? എല്ലാം അല്ലാഹു തവക്കുലാണ്, അൽഹംദുലില്ല എന്ന് പറയുന്ന ഒരാളാണോ? എന്നാൽ ഫകാന ഖൈറല്ല, അതും അവനക്ക് ഖൈറ് തന്നെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ സദസ്സുകൾക്ക്, ചില പ്രത്യേകമായ രംഗങ്ങൾക്ക്, ചില പ്രത്യേകമായ ദിവസങ്ങൾക്ക് അവരും ചിലപ്പോൾ പ്രത്യേകത തന്നിട്ടുണ്ടാവാം. ചില പ്രത്യേകമായ രംഗവും എക്സാമ്പിൾ ഏറ്റവും ചെറുത് രംഗങ്ങൾക്ക് മഹാനായ അവർക്ക് അവർക്ക് മൗലാന്റെ പേരിൽ തന്നിട്ടുള്ള സൗദം ഉണ്ടാക്കി തന്നു. ആ സൗദത്തിന്റെ
അടിയും ചെറുത് അവിടെ പോയിക്കോളൂ, അവിടെ ശരിക്ക് അവിടെ നിനക്കതിന്റെ ഹൈറ് കിട്ടും, നന്മ കിട്ടണോ? ആ വിശ്വാസം കഴിയുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് ഓരോ ബഹുമാനം എന്ത് ബുദ്ധിമുട്ട് വന്നാലും അല്ലാഹുവെ നിന്നിലേക്കാണ് എന്റെ മടക്കമുള്ളത് എന്ന് പറയാൻ കഴിയണം. ആ ഒരു സന്മനസ് വേണം, ആ ഏറ്റവും ചുരുങ്ങിയത് ആ സന്മനസ്സെങ്കിലും വേണം. അങ്ങനെയാകുമ്പോൾ എല്ലാം ഒരു മുഅ്മിനായ മനുഷ്യന് ഖൈർ. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ലക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം ഇതാണ്. ഇതപ്പുറം ഒന്നും ചിന്തിക്കേണ്ട, എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. എന്നാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്ന് നമ്മൾ പറയലോടുകൂടെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില പ്രത്യേകമായ ദിവസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി ഇന്ന ദിവസം നീ ഇന്നത് ചെയ്യരുത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എല്ലാം വ്യക്തമായി ഓരോന്നോരോ നണ്ണി പറയാനുള്ള ടൈമില്ല, മുമ്പിൽ ധാരാളമുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പിൽ ആലിമിങ്ങൾ പറഞ്ഞിരുന്നത്, നമ്മുടെ ചില ഉദ്ധരണികൾ കാണുന്നത് അതൊക്കെ നക്സുകളാണ്. അതിന്റെ പിന്നാമ്പുറം എന്ത്, അതിൽ ചില രഹസ്യങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ നോക്കൂ, റബ അൽഖമത്ത് ബിൻ സഫവാൻ അൻ അഹ്മദ് ബിൻ യഹിയ റളിയല്ലാഹു തആലനെ തൊട്ട് അൽഖമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മർഫു ആയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. ആ ഒരു ഹദീസിൽ മഹാനവരുകൾ പറയുന്നു, قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുവഖു ഇസ്നൈ അശറ യൗമൻ ഫിസ്സന, ഒരു വർഷം നിങ്ങൾ 12 ദിവസത്തെ സൂക്ഷിക്കണം. സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നീ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകണ്ടടോ, ചെയ്യണ്ട എന്നല്ല, മറ്റൊരു ദിവസം എനിക്ക് ചെയ്യാൻ സമയമില്ല, ഈ ദിവസമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആൻ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ, എനിക്കൊരു കുട്ടി പ്രസവിക്കപ്പെട്ടു, എന്റെ ഭാര്യ ഒരു കുട്ടിയെ പ്രസവിച്ചു. കുട്ടിന്റെ 7-ാം ദിനം വന്നു. ചൊവ്വാഴ്ച നേരത്തെ ഉസ്താവ് പറഞ്ഞു, ചൊവ്വാഴ്ച വലിയൊരു പ്രശ്നമുള്ള ദിവസം. ആ ദിവസം 7-ാം ദിനവും വന്നു. ഇപ്പൊ എന്താ ചെയ്യാം? 7-ാം ദിനം ഒഴിവാക്കാൻ പറ്റുമോ? അല്ല ബുധനാഴ്ചക്ക് ആക്കണോ, അല്ല തിങ്കളാഴ്ച ആക്കണോ? ഒന്നും ചെയ്യണ്ട. അവിടെ എന്താ ഹൈർ? അവിടെ ഹൈർ എന്താണ്? ആ ദിവസം ഷറഇന്റെ കൽപ്പന മാനിക്കലാണ്. അവിടെ നിനക്ക് ഹൈർ ഉണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എനിക്ക് എക്കസക്ക് വരുന്നുണ്ടോ? ഈ ചൊവ്വാഴ്ച ചെയ്യുമോ? എന്നിപ്പോ ചെയ്യാൻ പറ്റുമോ? വളരെ മോശമല്ലേ ആ ദിവസം എന്ന് അങ്ങനെയൊക്കെ നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? എന്നാ നീ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ചെറിയൊരു മരുന്ന് ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പൊ അല്ലാന്റെ പ്രവാചകൻ പറഞ്ഞു, 12 ദിവസം ഒരു വർഷം നീ സൂക്ഷിക്കണം. എന്താ അതിന്റെ കാരണം പറയും നോക്കി, നിങ്ങൾ അതിന്റെ കാരണം നോക്കിക്കോളൂ. നിന്റെ അഭിമാനം പറിച്ച് ചിന്തിക്കളയും, മാത്രമല്ല നിന്റെ സമ്പത്ത് എവിടെയാ പോയത് എന്ന് നിനക്ക് പറയാൻ സാധ്യമല്ല. സമ്പത്ത് നശിപ്പിച്ച് കളയും, അതോടൊപ്പം തന്നെ നിന്റെ അഭിമാനം അത് പറിച്ച് ചിന്തിക്കളയും. ഫഖുല്ല, സഹാബ പറയാണ്, ഫഖുല്ല, നമ്മൾ ചോദിച്ചു, മാഹിയ റസൂലല്ലാ, നബിയെ ആ ദിവസം ഏതാണ്? ഫഖാല, അല്ലാന്റെ പ്രവാചകൻ വിവരിച്ചു കൊടുക്കുന്നു, സാനി അശറ മുഹറം, മുഹറം മാസത്തിന്റെ 12-ാമത്തെ ദിവസം. ഓരോ ദിവസം എണ്ണി പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും മാത്രമല്ല, ധാരാളമുണ്ട്. ഞാനൊരു 12 ദിവസം ഹദീസിൽ പറഞ്ഞ ഭാഗം ഇങ്ങനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത് അടിസ്ഥാനമാണ്, തള്ളേണ്ടതല്ല. തള്ളുന്നോ തള്ളിക്കോട്ടെ, നമുക്കിതിന് അടിസ്ഥാനമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു 12 ദിവസം ഞാൻ എണ്ണി പറയുന്നു. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം എണ്ണി പറയാൻ സമയം എന്റെ മുമ്പിൽ ഇല്ല എന്നതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. അല്ലാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയും, സാനി അസറ മുഹറം, മുഹറം മാസത്തിലെ 12-ാമത്തെ ദിവസം. ആ ദിവസം നീ ചെയ്താൽ തുഹീബുബിൽ അംവാലി വതുഹതികുൽ അസ്താ, നിന്റെ സമ്പത്ത് നശിച്ചു പോകൂട. സമ്പത്ത് നശിച്ചു പോകുന്നതിന് സാമ്പത്തികപരമായ ഇടപാട് ആ ദിവസം നീ നടത്തണ്ട. തുഹതികുൽ അസ്താർ എന്ന് പറയുമ്പോ നീ ഒരു 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 വലിയൊരു പിന്നെ സ്ഥാനങ്ങളിലേക്ക് കയറാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ഒരു കാമിയായി പോകാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ മറ്റു നേതാവാകാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ പുരകൂടാണ്. ആ സമയത്തേക്ക് നീ പോയാൽ ഈ ദിവസം നീ തിരഞ്ഞെടുത്തോ, തുഹത്തിക്കുൽ അസ്താർ, നീ അഭിമാനമുള്ളവനാ, നിന്റെ അഭിമാനം അത് പറിച്ച് ചിന്തിക്കളയും. അപ്പൊ എനിക്ക് കണ്ട ആ ദിവസം നീ തിരഞ്ഞെടുക്കണ്ട എന്ന ശ്രദ്ധിക്കണം. 2-ാമത് പ്രവാചകൻ പറയുന്നു, സഫർ മാസത്തിന്റെ 10-ാമത്തെ ദിവസം. സഫറിന്റെ 10-ാം ദിവസം ആ ഒരു പ്രശ്നമുണ്ട്.
അവിടെയും മേൽ പറയപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. കാരണങ്ങൾ നമ്മൾ ആദ്യം ഓർമ്മിക്കണം. ഒന്ന്, നിന്റെ സമ്പത്ത് നശിപ്പിക്കും, മാത്രമല്ല നിന്റെ അഭിമാനത്തെ പറിച്ചു ചിന്തിക്കളയും, അതിന്റെ ദിവസങ്ങൾ എണ്ണി പറയുന്നു. രണ്ടാമത് പ്രവാചകൻ പറയുന്നത് സഫർ മാസത്തിലെ പത്താമത്തെ ദിവസം. മൂന്നാമത് പ്രവാചകൻ പറയുന്നു റബിയുല്ലവ്വലിന്റെ നാലാമത്തെ ദിവസം. റബിയുല്ലവ്വലിന്റെ നാലാമത്തെ ദിവസം. നാലാമത് പറയുന്നു റബിയുൽ ആഖറിന്റെ പതിനെട്ടാമത്തെ ദിവസം. റബിയുൽ ആഖറിന്റെ പതിനെട്ടിനന്ന് പിന്നീട് പ്രവാചകൻ പറയുന്നു വസാമിന അശറ ജുമാദുൽ ഔല, ജുമാദുൽ ഔലയുടെ പതിനെട്ടിന്റെ അന്ന്. പിന്നെ പറയുന്നു വസാനി അശറ ജുമാദുൽ സാനിയ, ജുമാദുൽ ഉഖ്റയുടെ പന്ത്രണ്ടിന്റെ അന്ന്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു വസാനി അശറ റജബ്, റജബിന്റെ പന്ത്രണ്ടിന്റെ അന്ന്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു വസാദിദ് അശറ ഷാബാൻ, ഷാബാദിന്റെ പതിനാറിന്റെ അന്ന്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു റാബി അശറ റമലാൻ, റമലാനിന്റെ പതിനാലിന്റെ അന്ന്. പിന്നീട് പ്രവാചകൻ പറയുന്നു വസാനിയ ശവ്വാൽ, ശവ്വാലിന്റെ രണ്ടാമത്തെ ദിനം. പിന്നീട് പ്രവാചകൻ പറഞ്ഞു വസാമിന അശറ ദുൽഖഅദ, ദുൽഖഅദ മാസത്തിലെ പതിനെട്ടിന്റെ അന്ന്. വീണ്ടും പ്രവാചകൻ പറയുന്നു വസാമിന ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ എട്ടാം തീയതി. ഇങ്ങനെ കുറെ ദിവസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എണ്ണി പറഞ്ഞതിന്റെ കാരണം നേരത്തെ പറഞ്ഞു. എന്താ കാരണം ഇത്രയും ദിവസങ്ങൾ സൂക്ഷിക്കാൻ പറയാൻ? കാരണം ഒന്ന്, ആ വിഷയത്തിൽ സാമ്പത്തികപരമായ വല്ല ഇടപാടെന്ന് തുടങ്ങിയ നിന്റെ സമ്പത്തിന് അഡ്രസ് ഉണ്ടാവൂല. ചങ്ങായി ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? വലിയ മെച്ചൊക്കെ വന്നിട്ടാ തുടങ്ങിയേ. നീ 100,000 കൊണ്ട, ഞാൻ മാസാമാസം ഞാൻ 5 rupees തരാടോ? 5 rupees ലാഭമുണ്ടോ? 5 rupees എന്നല്ല, നല്ല ലാഭമുണ്ടാവും. നിനക്ക് 10 rupees തരാൻ കഴിയും. 5 rupees നീ സമ്മതിക്കുകയാണെങ്കിൽ 5 rupees ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ലാഭം ഓ പറഞ്ഞപ്പോ ആവേശത്തിൽ അങ്ങ് കൂടിപ്പോയതാ സാധു. ദിവസം സ്വാദ് നോക്കിയിട്ടില്ലായിരുന്നു, ആവേശം കൊണ്ടങ്ങ് നോക്കിപ്പോയി. നോക്കിയപ്പോ അത് സംഭവിച്ചു, വലിയ നഷ്ടമാണ്. ആ സമയത്ത് ഇവൻ ആലോചിക്കപ്പെടച്ചോളെ, ഞാൻ ഏത് ദിവസം തുടങ്ങിയത്? അപ്പോഴാവോ എനിക്ക് തിരിയാ, ഞാൻ തുടങ്ങിയ ദിവസം ശരിയായിട്ടില്ല. പക്ഷെ അത് പ്രശ്നമുണ്ട്, ആ ദിവസത്തെ ഈ ദിവസം ഞാൻ പറയുമോ, ഈ ദിവസമാണ് നമുക്ക് ഈ തീർച്ചയ്യുന്നത്, ദിവസമാണ് ശകുനമുണ്ടാക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കി പോകരുത് കേട്ടോ. അതിന്റെ വശം ഞാൻ പിന്നീട് പറയും ഇൻഷാല്ല, പ്രസംഗം അവസാനത്തിന് മുമ്പ് എന്തായാലും ഞാൻ പറയും. അപ്പോ ദിവസത്തിനൊരു സ്വാധീനമില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇത് പ്രത്യേകമായി ചില ദിവസങ്ങൾ എണ്ണി പറഞ്ഞു. മാത്രവുമല്ല, അതിന്റെ കൂടെ ചില ആലിമികൾ അവരുടെ ഈ ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ത്? ഈ 12 ദിവസം പ്രവാചകൻ വേണ്ട, അത് നീ സൂക്ഷിച്ചത ഹൈറിൽ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ആ കാരണം പഠിച്ച് അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ചില സബബുകൾ കണ്ടെത്തിയപ്പോൾ ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് ചില ദിവസങ്ങൾ കൂടി നക്സാണ്, അതിലും നീ ഹൈറ് ചെയ്യേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. വയലം അന്ന ബാലകം, ചില പണ്ഡിതന്മാർ പറയുന്നു നക്സ് വളരെ ശക്തമാണ്, വളരെ ശക്തമാണെന്ന് പറഞ്ഞു. എവിടെ? എല്ലാ മാസവും ഇരുപത്തിനാലാമത്തെ ദിവസം. അതിന്റെ കൂടെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു വക്കീല ഇന്നയോമിൻ, എല്ലാ മാസവും ഒടുവിലത്തെ ബുധൻ. പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞു. മാസം ഒടുവിലത്തെ ബുധൻ ഒന്നും നോക്കണ്ടടോ? ഏതാ ബുധൻ? ബുധൻ ചോദിക്കുമ്പോ തന്നെ ചോദിക്കും, ഏതാ ദിവസം ഇത്? മാസം തുടക്കാണോ ലാസ്റ്റാണോ? ലാസ്റ്റ് ആണെങ്കിൽ പറ്റൂല, കാരണം എന്തുകൊണ്ടാ? മാസത്തിന് ഒടുവിലെ ബുധൻ അല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് പ്രത്യേക ദലീലൊന്നും വേണ്ട, കാരണം അങ്ങനെ വ്യാപകമായി എല്ലാവരും അത് വിശ്വസിച്ച് കഴിഞ്ഞു. അപ്പൊ അതിന് പ്രത്യേക ദലീലൊന്നും ആവശ്യമില്ല. പണ്ഡിതന്മാർ പറയാണ് ഇന്ന യൗമൽ അർബിഐ അൽ അഖീർ മിൻ കുല്ലി ശഹീരിൻ യൗമൻ അക്സിൻ, എല്ലാ മാസവും ഒടുവിലത്തെ ബുധൻ. പ്രയാസമാണ്, ഖൈറിന് നീ തിരഞ്ഞെടുക്കേണ്ടതില്ല. പിന്നെ പറയുന്നു വഖദൽ യൗമു സാലിസ് വൽ ഖാമിസ് വസ്സാലിസ അശർ വസ്സാദിസ അശർ വൽ ഹാദിയ വൽ ഇശ്രീൻ വറാബിയ വൽ ഇശ്രീൻ വൽ ഖാമിസ വൽ ഇശ്രീൻ മിൻ കുല്ലി ശഹർ
എല്ലാ മാസത്തിലും ചില ദിവസങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് മൂന്നാം തീയതി, രണ്ടാമത്തത് അഞ്ചാം തീയതി, മൂന്നാമത്തത് പതിമൂന്നാം തീയതി, നാലാമത്തത് പതിനാറാം തീയതി, അഞ്ചാമത്തത് ഇരുപത്തിയൊന്നാം തീയതി, ആറാമത്തത് ഇരുപത്തിനാലാം തീയതി, ഏഴാമത്തത് ഇരുപത്തി അഞ്ചാം തീയതി. എല്ലാ മാസവും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ദിവസമാണ്. ആ ദിവസം നെക്സായിട്ട് പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞിരുന്നു. അവർ നമ്മളെ മുമ്പിലേക്ക് പറഞ്ഞ ചിലപ്പോ എല്ലാത്തിന്റെയും ദലീല് ചോദിക്കേണ്ടി വരില്ല. പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാണിച്ചു തന്നത് അത് ചില ആധാറുകൾ, അതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വലിയ കടമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നേരിട്ട് പറഞ്ഞതല്ല, അവിടെ നിന്ന് കൊടുത്ത ഹദീസ് വ്യാഖ്യാനിച്ച അയ്മത്താണ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈമാറിയത്. ഹൈർ മനസ്സിലാക്കാൻ, നന്മയുടെ കൂടെ നിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രവുമല്ല, ചൊവ്വാഴ്ച ദിവസത്തിന് പ്രത്യേകമായ പ്രശ്നം, ആ പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ആ ദിവസം ഒരു പ്രത്യേകമായ ടൈം, ചൊവ്വാഴ്ച ദിവസം മുഴുവൻ തള്ളണമെന്നില്ല, ഒരു പ്രത്യേകമായ ടൈമുണ്ട്. ആ ടൈമിലെങ്ങാനും നിന്റെ ശരീരത്തിൽ രക്തം കൊട്ടേണ്ട ഒരവസ്ഥ വന്നാൽ ആ രക്തം പിന്നെ നിർത്താൻ പ്രയാസമാണ്. മുൻകാലഘട്ടങ്ങളിൽ ബാർബർമാർ മുഴുവൻ ചൊവ്വാഴ്ചയായിരുന്നു ലീവ്. ഇന്നെന്തോ അറിയില്ല, നസ്രാണികളോട് പിൻപറ്റിയോ എന്നറിയില്ല, ഞായറാഴ്ചയാണ് ഇപ്പൊ പൊതു ലീവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാർബർമാരെങ്കിലും ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു, അത് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അവരും കൂടി ഞായറാഴ്ചയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ചൊവ്വാഴ്ചയുടെ പ്രശ്നം ഇതാണ്, ചൊവ്വാഴ്ചയുടെ പ്രശ്നം ഇതാണ്, രക്തം ഒലിക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ രക്തം പിന്നീട് നിൽക്കൂല. ഇത് കേട്ടത് കൊണ്ട് തന്നെ മഹാനായ സയ്യിദന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കൊമ്പുവെക്കുക, ചില രോഗങ്ങൾ കേടി രക്തങ്ങൾ പുറത്തേക്ക് വലിച്ചാൽ കൊമ്പുവെക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ചികിത്സ ഉണ്ടായിരുന്നു, മന്ത്രം പോലെ, ഉറുക്ക് പോലെ, പിന്നാണെഴുത്ത് പോലെ. ഇൻഷാല്ലാ ആ വിഷയങ്ങൾ എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ഇസ്ഹാഖ് ഫൈസി ഇർഫാനി പിന്നീട് അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെയൊക്കെയുള്ള ചികിത്സ പറയുന്ന ചികിത്സയായിരുന്നു കൊമ്പുവെക്കുക. ആ കൊമ്പ് വെക്കുന്ന ചികിത്സ അബൂബക്കർ റളിയല്ലാഹു തആല ചൊവ്വാഴ്ച ചെയ്യാറുമില്ല, അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും ചോദിച്ചാൽ അവരോട് വിരോധിക്കാറും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല ഈ പ്രവാചകന്റെ ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസത്തിൽ പ്രത്യേകമായ ടൈമുണ്ട്, ആ ടൈമിൽ രക്തം വാർന്നു പോയാൽ പിന്നീട് നിർത്താൻ പ്രയാസമാണ് എന്നുള്ള വലിയൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മഹാനവർ ആ ഭാഗം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. മാത്രവുമല്ല, അതെ, അതിന്റെ നേരെ എതിരെ വിഷയം ചുരുക്കിക്കൊണ്ടുവരാണ്, അതിന്റെ നേരെ എതിരാണ് നക്സിന്റെ നേരെ എതിരാണ് സാഴ്ന്ന്. ഒരു പ്രവൃത്തി തുടങ്ങിയാൽ വിജയം കിട്ടും, എന്തിനും തുടങ്ങിയാൽ വളരെ വിജയം ഉണ്ടാവും. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു. അതേപ്രകാരം മിഷ്കാത്തിലേക്ക് വളരെ വളരെ കൃത്യമായി എടുത്തുതിരിക്കുന്നു. ആ ഭാഗത്തിന്റെ ഹദീസുകളിലേക്ക് കടക്കാതെ അതിന്റെ മലയാളം ഒന്ന് പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മാസം 17, 19, 21 പതിനേഴ്, എല്ലാ മാസവും 17, 19, 21 എന്നീ തീയതികളിൽ ചികിത്സ നടത്തുക, അതായത് കൊമ്പ് വെക്കുക, അങ്ങനെയുള്ള ചികിത്സകൾ നടത്തൽ സർവ്വരോഗത്തിനും ശമനം നൽകും, സർവ്വരോഗത്തിനും ശമനമുണ്ടാകുന്നു, സുഖപ്പെടുത്തും എന്നുള്ള ഒരു അവസ്ഥ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന മിഷ്കാത്തിലും ഹദീസിലും കാണാൻ കഴിയും. അങ്ങനെ ചില ദിവസങ്ങൾ പ്രത്യേകമായി എണ്ണിപ്പറഞ്ഞു. ആ എണ്ണിപ്പറഞ്ഞതിന്റെ കാരണങ്ങൾ എന്തൊക്കെ എന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ മഹാന്മാർ പറയുന്നു. മാത്രവുമല്ല, പ്രവാചകൻ മറ്റൊന്ന് പറഞ്ഞത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമായി നിങ്ങൾ കാണുന്നത് എല്ലാത്തിന്റെയും പ്രഭാതമാണ്, പ്രഭാതത്തെ. രാവിലെ ഏത് വിഷയത്തിനും ഇറങ്ങണം, എല്ലാം കഴിഞ്ഞു, സുബൈക്കാരൻ കഴിഞ്ഞു, ചെല്ലലൊക്കെ കഴിഞ്ഞു, കടന്നും ഉറങ്ങിയിട്ട് മതിയിപ്പ എനക്ക് കുറെ കഴിഞ്ഞ് ഒരു 10 മണിക്കായിട്ട് എണീറ്റങ്ങ് പോവാം, അതുവരെ ഉറങ്ങട്ടെ, എന്തുറക്കാ ഐഷാബി പ്രതിഹുല്ലാഹുത്താലാനക. ആ സമയത്താണ് ഒരു മുമ്മിന ഒരു മനുഷ്യന്റെ ഭക്ഷണം അല്ലാഹുത്താല ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം കണക്കാക്കപ്പെടുന്നത് എന്നും അതുകൊണ്ട് രാവിലെ ഉറങ്ങാതെ റബ്ബിനോട് ചോദിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും പഠിപ്പിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ്. രാവിലേക്ക് പ്രത്യേകമായ ബർക്കത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ, അല്ലാഹുവേ എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബർക്കത്ത് നൽകണേ, എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ, പ്രഭാതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന ഒന്നുണ്ട്. അതില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രഭാതത്തിന് പ്രത്യേകമായ മറ്റേ പ്രത്യേകതയും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥന കൂടിയാകുമ്പോൾ അതിന് ശ്രേഷ്ഠത കൂടിയുണ്ട്. അപ്പൊ ബർക്കത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക. അപ്പൊ രാവിലെയാണ് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുമ്പോഴും തുടങ്ങേണ്ടത്. ആകെ റബ്ബർ ടേപ്പിങ്ങേ രാവിലെ നടക്കുള്ളൂ.
അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ റബ്ബർ മറ്റേ റബ്ബറിന്റെ പൈസ ഇടിഞ്ഞു ഇപ്പം കൂടിയിട്ടുണ്ട്. ആകെ നടക്കുന്ന പരിപാടി രാവിലെ ചങ്ങായി ടോർച്ചും കിട്ടിട്ട് ഉണങ്ങി പോകും. എന്നാലും പുരക്ക ഈ സമ്പത്ത് കിട്ടണ്ടോ കടന്നുറങ്ങുന്ന ഉണ്ടാകുക. ഓം പഠിച്ചവനോട് ചോദിക്കില്ല, പഠിച്ചവനെ എനിക്ക് ഈ രാവിലെ ഇനി വർക്ക് തരണേ, എന്റെ അമ്പാൽ എന്റെ സമ്പത്തിൽ വർക്ക് തരണേ, എന്റെ ജോലിയിൽ വർക്ക് തരണേ എന്നൊന്നും അയാൾ പറയില്ല. ഈ ചങ്ങായി സ്ഥിരം പണിക്കാനും സ്ഥിരമായിട്ട് രാവിലെ അങ്ങ് പോകും. ഇതല്ലാതെ നമ്മൾ ചോദിക്കുന്ന ഒരു പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മഹാനായ മുഹനി എന്നുള്ള കിതാബിലും തുഫ എന്നുള്ള കിതാബിൽ ഒക്കെ, തുഫന്റെ പത്താം പള്ളി 130 നിക്കാഹിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ, നിക്കാഹ് കഴിക്കാൻ ഏറ്റവും നല്ലത് എല്ലാ ദിവസവും എല്ലാ ഏതെങ്കിലും ദിവസം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ തിരഞ്ഞെടുക്കാതെ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് കഴിക്കണം തോന്നിയാൽ ആ ദിവസം കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് പ്രഭാതത്തിൽ കഴിക്കലാണ് എന്ന്, പ്രദോഷത്തെക്കാൾ ഏറ്റവും നല്ലത് എന്ന് ഇമാം ഖതീബു ശർബീനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ വ്യക്തമായി ബുഖാരിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഹ്ഫയിലും ഈ വിഷയം കാണാൻ കഴിയും. പ്രഭാതത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് പറയുന്നത്. അതേപ്രകാരം ബുധൻ ശനി എന്നുള്ള ദിവസങ്ങളിലൊക്കെ, ബുധൻ എന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഏൽപ്പിക്കപ്പെടുന്ന കാന്തിമാർ, ആ കാന്തിമാരുടെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന അയ്മത്ത് അവരുടെ ഫിഖ്ഹിൽ പറയാം, കാന്തി സ്ഥാനം ഏറ്റെടുത്ത അയാൾ അയാളുടെ മഹല്ല് വിലായത്തിലേക്ക് പോകുമ്പോൾ അവിടെ തന്നെ പോകണ്ട, ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം, എന്റെ മുമ്പിലുള്ള സാധാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പള്ളി പ്രസിഡന്റായി, ഞാനൊരു പള്ളി പ്രസിഡന്റായി, എന്നെ ജനം കൂടി തിരഞ്ഞെടുത്തു, ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ പിന്നെ ആ പള്ളി പരിപാലനം നടത്തുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് പോയിട്ട് ആ പ്രസിഡന്റിന്റെ കസേരയിൽ കയറിയിരിക്കാൻ എനിക്ക് ഏറ്റവും നല്ല ദിവസം ഏതാണ്? എന്നാൽ പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, നിന്നെ വളരെയേറെ ജനങ്ങൾ ആദരിക്കും, നീ പറയുന്ന വാക്കുകൾക്ക് വളരെ സാഗോദം ജനങ്ങൾ ശ്രദ്ധിക്കും, അങ്ങനത്തെ അവസ്ഥകൾ വരാൻ ഏറ്റവും നല്ലത് എന്ത്? വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഷറഹ് സുന്നയുടെ 12 15 മുസ്തദ്രക്കിൽ 4 400 സുനനിൽ കുബ്രയിൽ 9 340 ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഇമാം സുഹർ റളിയല്ലാഹു തആല അതിന്റെ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരു കാലി സ്ഥാനം ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഒരു നേതൃത്വ സ്ഥാനം വന്നിട്ട് അവൻ ആ നേതൃത്വ സ്ഥാനത്തേക്ക് പോകേണ്ടത് എപ്പോഴും രാവിലെയാണ്. ഏറ്റവും പ്രാധാന്യമായിട്ട് മഹാന്മാർ എണ്ണി പറയുകയാണ്, ആദ്യം പോകേണ്ടത് തിങ്കളാഴ്ച പ്രഭാതത്തിൽ, തിങ്കളാഴ്ച രാവിലെ ആ സ്ഥാനം ഏറ്റെടുത്താണ്ട് രാവിലെ പോയി ഇരിക്കുക, പണിക്കുകൊണ്ടാളായിരിക്കും എന്നാലും അവിടെ പോയിട്ടിരിക്കുക. രണ്ടാമതായി അതിന് അതിന് സാധിക്കുന്നില്ലേ, തിങ്കളാഴ്ച എന്തെങ്കിലും തിരക്കാണോ, ഞാൻ ഇവിടെ നിന്നല്ല ഉണ്ടായത്, പ്രസന്റായി തിരഞ്ഞെടുത്തു, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാൻ തിരിച്ചു വന്നത് തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച എന്നാ, പിന്നെ ചൊവ്വാഴ്ച ഇരിക്കണ്ട ബുധനാഴ്ച ഇരിക്കണ്ട, ഏറ്റവും നല്ലത് നിനക്ക് വ്യാഴാഴ്ചയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇമാം ഹിബജ റളിയല്ലാഹു തആല അൻഹു ആ സംഭവം രേഖപ്പെടുത്തി, തുഫയുടെ 10 130 പേജിൽ ഈ സംഭവം പറയും. എന്നിട്ട് അദ്ദേഹം ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വ്യാഴാഴ്ചയും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുക്കേണ്ടത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പൊതുവെ മോശമാണ്, ഈ വിഷയത്തിൽ 3rd അതിന് പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിക്കും. അതിന് മുപ്പര് തെളിവ് പറഞ്ഞത് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബർക്കത്ത് നൽകണേ എന്ന് അല്ലാന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച കാര്യമാകുന്നു അത്. അതുകൊണ്ട് പ്രഭാതത്തിൽ പോകണം, പ്രഭാതത്തിൽ പോകാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാകുന്നു, പിന്നീടോ വ്യാഴാഴ്ചയാണ്, അതിനും സാധ്യമല്ലെങ്കിലോ ശനിയാഴ്ച രാവിലെ എന്ന് തുഫയുടെ 10 130 പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ആകത്തുക ഞാൻ പറയാം, വളരെ ചുരുക്കി അവതരിപ്പിക്കണം. അള്ളാന്റെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസം എന്ന് പറയപ്പെടുന്നത് എല്ലാം അല്ലാഹുവിൽ നിന്നാണ് നൽകുന്നത്, അത് നന്മയായാലും തിന്മയായാലും എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത്. ആ നന്മകളൊക്കെ കിട്ടാൻ തിന്മകളില്ലാതെ അവൻ ചില പ്രത്യേകമായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ചില അമലുകൾക്ക് പ്രത്യേകതയുണ്ട്, ചില പേരുകൾക്ക് പ്രത്യേകതയുണ്ട്. പലരും ഇമാമിയങ്ങൾ പേരിടുന്ന വിഷയം, കുട്ടികൾക്ക് പേരിടുന്ന വിഷയത്തിൽ, പിന്നെ പേരിടുന്ന മതഘട്ടത്തിൽ മുഹമ്മദ് അബ്ദുള്ള തുടങ്ങിയിട്ടുള്ള പേരുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ചപ്പോ ചില പേരുകൾ നിങ്ങൾ ഇടരുത്, അത് നല്ലതല്ല, ശോമുണ്ടാക്കി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രവമുണ്ടാക്കിത്തിരിക്കും. ഉദാഹരണം, റഹ്മാൻ റഹ്മത്ത് ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം വരുന്ന, കാരുണ്യം കാണിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ഒരു പേര് കൂട്ടി കിട്ടും. എന്റെ കൂട്ടുകാരനാണ് അവൻ, ഞാനും അവനും കൂടി ഒരു യാത്ര പോകാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്നു.
രാവിലെ അവനെ കാണാതിരുന്നപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു റഹ്മാൻ എവിടെ ഉള്ളോ എന്ന് ചോദിച്ചു. ആ കുട്ടിന്റെ ഉമ്മ പറയാൻ, എന്റെ കൂട്ടുകാരന്റെ ഉമ്മ പറയാണ് റഹ്മാൻ എവിടെ ഇല്ല എന്ന്. റഹ്മാൻ എവിടെ ഇല്ല? അല്ലാഹു തആല പ്രപഞ്ച ലോകത്തിൽ ഓരോ മനുഷ്യന്റെയും മനസ്സിലെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിന്റെ സ്റ്റേജിലാണ് അല്ലാഹു തആല ഉള്ളത് എന്ന് പഠിപ്പിക്കുമ്പോൾ റഹ്മാൻ ഇല്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യം വർഷിപ്പിക്കുക, അല്ലാഹുവിന്റെ കുദറത്ത് ഈ വീട്ടിലില്ല എന്ന് പറയലായി പോകും. അതുകൊണ്ട് അത്തരത്തിൽ സുഖമു ബാധിക്കുന്ന പേരുകൾ നിങ്ങൾ ഇടരുത് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പേരുകൾ, ചില വാക്കുകൾ നമുക്ക് നല്ല ശുഭലക്ഷണമായി വരും. നക്സ്, സഅദ്, അതേപ്രകാരം ത്വയറ, ത്വയറത്ത് അപലക്ഷണം, പക്ഷിശാസ്ത്രം പോലെ അപലക്ഷണങ്ങളായിട്ടും ശുഭലക്ഷണമായിട്ടും ചില പേരുകൾ വരും. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അത് പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ഒരു ആവശ്യത്തിന് വേണ്ടി ശ്രദ്ധിച്ചോളൂ, ഒരാൾ ഒരു ആവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടു, നല്ലൊരു ആവശ്യം, നല്ല ഹൈറായ ഒരു താല്പര്യമായിരുന്നു അയാൾക്ക്. അയാൾ പോകുമ്പോ നിന്റെ കൂട്ടത്തിൽ നിന്നൊരാള് തമാശക്ക് വിളിച്ചതായിരിക്കും, യാ റാഷിദ് എന്ന് വിളിച്ചു. യാ റാഷിദ്, യഥാർത്ഥ വഴി എത്തിക്കുന്നവനെ അല്ലെങ്കിൽ എത്തിച്ചവനെ എന്നർത്ഥം വരുന്ന ഒരു പേര് ഒരു നല്ല കാര്യത്തിന് പുറപ്പെട്ടപ്പോ ഒരാള് അഭിസംബോധന ചെയ്തുകൊണ്ട് മറ്റാൾ വിളിച്ചു. അങ്ങനെ വിളിച്ചാൽ അതേ പ്രകാരം യാ നജീഹ്, ആവശ്യം പൂർത്തിയാക്കി തിരിച്ചു വരുന്നവനെ എന്നർത്ഥം വരുന്ന വാക്കുകൾ വിളിച്ചാൽ ഈ വാക്കുകൾ കേൾക്കാൻ ആർക്കെങ്കിലും ഇടമുണ്ടായാൽ അവൻ ഏർപ്പെടാൻ പോകുന്ന വിഷയത്തിന്റെ ശുഭലക്ഷണമാണ്, അതിൽ വിജയമുണ്ടാകുമെന്നവർക്ക് മനസ്സിലാക്കാമെന്ന് സുഫിയുൽ വറ മുഹമ്മദ് മുസ്തഫ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസ് തിർമിദി ഇമാം അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. നല്ലൊരു വാക്ക്, ഞാൻ നല്ലൊരു കാര്യത്തിൽ പോവാണ്, ഒരാൾ അങ്ങനെ തന്നെ പറഞ്ഞു, മോശമെന്ന് പറഞ്ഞു. ഇനി എവിടത്തേക്കാ പോകുന്നത്? ഞാൻ എന്റെ പെങ്ങളെടുത്ത് പോവാണ്. എന്താ പ്രശ്നം? പെങ്ങളും സന്ദർശിക്കാൻ പോ. ഇന്നാണോ നീ പോന്ന്? ഇന്ന് പോക്കത്ര നല്ലതല്ല. ഒരാൾ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ ഓന്റെ വാക്കിൽ വിശ്വസിക്കണ്ട. അങ്ങനെ ഒരാളൊരു മോശമായി പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം അതിലുണ്ട്. പക്ഷെ ആ കുഴപ്പം ആരാണ്ടാക്കുന്നത്? ഇവന്റെ വാക്കല്ല, ഈ ദിവസത്തിന്റെ കുഴപ്പമല്ല. അല്ലാഹു തആല അലീമാന ബിൽ ഖദ്ർ ഖൈറിഹി വശദ്ദിഹി മിനല്ലാഹി തആല. എല്ലാം അല്ലാഹുവിന്റെ അത്രയും. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു വാക്ക് നമുക്ക് ശുഭലക്ഷണമാണ് എന്ന് സഫിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപ്രകാരം തന്നെ മിഷ്കാത്തിന്റെ പിന്നെ സറഹായ മിർഖാത്തിന്റെ നാലാം വള്ളി 519-ാമത്തെ പേജിൽ മുല്ല അലിയുൽ ഖറി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുകയാണ്. ഒരാൾ ഒരു അയാളുടെ സാധനം, ഒരു പേഴ്സ്, ലൈസൻസ് അല്ലെങ്കിൽ പിന്നെ ATM കാർഡ് ഇങ്ങനൊക്കെ കൊള്ളക്കാരെങ്കിൽ അനൗൺസ് ചെയ്തല്ലോ, ATM കാർഡ് നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു. അത് അന്വേഷിക്കുന്ന ഒരാളാണ് അയാൾ. എന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ അയാളോട്, യാ വാജിദ്, നീ ഉദ്ദേശിക്കുന്ന കാര്യം എത്തിക്കുന്നവനെ, ഒരു സന്തോഷ വാർത്ത കൊടുക്കുന്ന ഒരു വാചകം ഞാൻ അവരോട് പറഞ്ഞാൽ, യാ വാജിദ് എന്നുള്ള പദം ഞാൻ പ്രയോഗിച്ചു, കാര്യം ലഭിച്ചവനെ എന്നർത്ഥം കുറിക്കുന്നത്. അതേപ്രകാരം കച്ചവടം ചെയ്യുവാൻ വേണ്ടി പോകുന്ന ഒരാൾ, കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതാണ്, അവിടുന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ഉസ്താദ് യാസീനൊക്കെ ഓതി അല്ലെങ്കിൽ ഫാത്തി ഓതി ദുആ ചെയ്തു, ചായ കൊണ്ടുവച്ചു, ചായം കുടിച്ച് ഇറങ്ങിപ്പോകുന്നതിന് നല്ല, അതിനേക്കാൾ നല്ലത് ആ കടന്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് അയാളെ കയ്യുന്ന എന്ന നല്ലൊരു വാചകം നീ പറ. ഇങ്ങനെ നല്ല സെറ്റപ്പൊക്കെ നോക്കിയിട്ട് ഇതിന് ഉഷാറുണ്ടോ എന്നല്ല പറയേണ്ടത്. നീ ചിലപ്പോ നല്ല വാക്കേലും പറ, ചിലപ്പോ നിനക്ക് കണ്ണായിട്ട് ഭവിച്ചേക്കാം. അവിടെ നീ പ്രയോഗിക്കേണ്ട പ്രിയാറസാ എന്ന് നീ അവനെ കുറിച്ച് പറഞ്ഞാൽ, എന്റെ അർത്ഥം എന്താ? ഭക്ഷണം റിസ്കിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണിയെടുക്കുന്നത്, ആ റിസ്ക് എത്തിച്ചവനെ എന്നർത്ഥം കുറിക്കുന്ന നല്ല വാചകം പ്രയോഗിച്ചാൽ. അതേ പ്രകാരം തന്നെ യാത്ര പോകുന്നവൻ ഹജ്ജിനോ ഉംറക്കോ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ എന്തോ ആവശ്യത്തിന് വേണ്ടി യാത്ര പോകുന്നവൻ, വീട്ടിൽ നമ്മൾ ദുആ ചെയ്ത് പുറത്തിറക്കിയതാണ്, എന്താ പ്രാർത്ഥന ഉണ്ടായത്? അല്ലാഹുവേ, യാത്രയുടെ ദൂരം നീ ചുരുക്കി കൊടുക്കണേ, അതേ പ്രകാരം തന്നെ ഇതിലുള്ള ബുദ്ധിമുട്ട് നീ ഇല്ലാതാക്കണേ, കേടായ രീതിയിൽ തിരിച്ചു അവസ്ഥ നീ ഇയാൾക്ക് ഇല്ലാതാക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു വിട്ടതാണ്. ആ പറഞ്ഞു വിടുമ്പോഴും അവന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് യാ സാലിം, യാ സാലിം എന്ന പദം നിങ്ങൾക്ക് അയാളോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മുല്ലാലിൽ കളി റളിയല്ലാഹു തആല നേരെ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് മൂപ്പര് പറയാം, അങ്ങനെ യാ സാലിം എന്ന് വിളിക്കുക. അതേ പ്രകാരം ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ഒരാളെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്തു വരാൻ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈ പിടിച്ചുകൊണ്ടാ ഇയാൾ ഇറങ്ങിപ്പോവുക. കുറച്ച് കണ്ണുനീരും ഒഴുക്കും, കാരണം കുടുംബത്തെ വിട്ടുപിരിയുന്ന ആ ഒരു ദുഃഖത്താൽ അല്ലെങ്കിൽ ഹറമിൽ എത്തിപ്പെടുന്ന സന്തോഷത്താൽ.
ആ സമയത്ത് നമ്മൾ പറയേണ്ട ഒരു വാചകം എന്താണ്? മക്കബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനാണ് അയാൾ പോകുന്നത്. അയാൾ താല്പര്യവും അതാണ്. ആ പോകുന്ന അയാളോട് യാ മബ്റൂർ, സ്വീകരിക്കപ്പെട്ടവനെ എന്നർത്ഥം കുറിക്കുന്ന വാചകം ഒരാൾ നിങ്ങൾ പറയുകയും ആ യാത്ര പോകുന്ന ഒരാൾക്ക് കേൾക്കാനുള്ള അവസരമുണ്ടാവുകയും ചെയ്താൽ അവനിക്ക് ആ ചെയ്യുന്ന അമലിന് ശുഭപ്രതീക്ഷയുണ്ട്, അവന്റെ മനസ്സിന് നല്ലൊരു ചാട്ടമുണ്ടാക്കി തീർക്കുമെന്ന് മുല്ല അലിയുൽ ഖറി റളിയല്ലാഹു തആല അൻഹു നേരത്തെ പറയപ്പെട്ട ഹദീസിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കാര്യം പറയുന്നു. വളരെ വ്യക്തമാണ് അപ്പൊ നല്ല വാക്കുകൾ കേൾക്കുക എന്നത് വളരെ പ്രാധാന്യമാണ്. ദിവസത്തിന് മാത്രമല്ല നെക്സ്, ചില വാക്കുകൾക്കും നെക്സുണ്ട്. മാത്രമല്ല ചില സ്ഥലങ്ങൾക്കും നെക്സുണ്ട്, ചില സ്ഥലങ്ങൾക്കും സഅദുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ ഒരു വഴിയുടെ ഒരു ചാരത്തോടു കൂടി നിങ്ങൾ പോവുക, തിരിച്ചു വരുമ്പോ നിന്റെ ആസ്ഥാനത്തേക്ക് നിന്റെ വീട്ടിലേക്ക് നിന്റെ പാർപ്പിട സ്ഥലത്തേക്ക് നീ തിരിച്ചു വരുമ്പോ മറ്റൊരു ഭാഗത്തോടെ തിരിച്ചു വരണം. എന്തിന്റെ കാരണം എന്താ പറഞ്ഞത്? നടക്കുമ്പോൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് വീട്ടിൽ വെച്ചുകൊണ്ട് ഓരോ ചെയ്തുകൊണ്ട് നടക്കുമ്പോ ഓരോ ചെരുപ്പടിക്കാലിനും അവന്റെ തിന്മകൾ അല്ലാഹു താല പുറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അടുത്ത ചെരുപ്പടിക്കാലിന്റെ വ്യാപ്തി അനുസരിച്ച് കൊണ്ട് അവന്റെ നന്മകൾ അല്ലാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, പിന്നെയും തിന്മകൾ മായ്ക്കുന്നു, നന്മകൾ കൂട്ടിക്കൊടുക്കുന്നു, തിന്മകൾ മായ്ക്കുന്നു, നന്മകൾ കൂട്ടുന്നു, തിന്മകൾ മായ്ക്കുന്നു, നന്മകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒരേ ലൈനിലായാൽ ഇഷ്ടപ്പെട്ടേക്കാം. വഴി മാറിയാൽ ആ വഴി മാറുക എന്ന് എന്താണ് നീ അതിനെ പറ്റി ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കണ്ട. പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ, അങ്ങനെ പോകും ഉപ്പ പിന്നിലുണ്ടായിരുന്നു കുട്ടിന്റെ, ഓനെ ഇറങ്ങി വരുമ്പോ പള്ളിന്റെ പടിഞ്ഞാറ് ഭാഗത്തോടെ അങ്ങനെ എനിക്ക് ഇതിനെ ഷോർട്ടായിരുന്നു. അപ്പൊ പള്ളിന്റെ പടിഞ്ഞാറത്തോടെ ഇറങ്ങി ഉപ്പ ചോദിക്കാം, നീ എവിടെ നിന്നാ മോനെ വരുന്നത്? ഞാൻ പള്ളി. എന്താ ഏതിലെ വന്നത്? ആ പടിഞ്ഞാറ് ഭാഗത്തോടെ ഇറങ്ങി. എന്താ അതിലേ വന്നത്? ഇതിലെ നല്ല വഴിയില്ല, ചോദിക്കണ്ട ചോദിക്കണ്ട. ആ വഴി അവൻ മാറി സഞ്ചരിച്ചത് അവനിക്ക് ഒരു നന്മയാണ്, സഹജാണ്. അങ്ങനെ സ്ഥലത്തിലും സമയങ്ങളിലും വാക്കിലും മാസങ്ങളിലും ദിവസങ്ങളിലും സെക്കൻഡുകളിലും ഒക്കെ നന്മകളുണ്ട്, ഷൂമുണ്ട്, നെക്സുണ്ട്, സഅദുണ്ട് എന്ന് വളരെ കൃത്യമായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ പ്രാധാന്യമുള്ള സംഭവമാണത്. ഞാൻ അടിസ്ഥാനപരമായി ഒന്നുകൂടി സൂചിച്ചു, കുറേ സമയം ദീർഘിച്ചു പോകാതിരിക്കാൻ നമ്മൾ ആകത്തുക വിശ്വസിക്കേണ്ടത്, നെക്സ് എന്നുള്ള സംഭവം ഉണ്ടോ? ഉണ്ട്. ധാരാളം ദലീലുകൾ അയ്മത്തുകൾ വിവരിച്ചിട്ടുണ്ട്, എല്ലാത്തിനും വ്യക്തമായ രേഖകളുണ്ട്. ദിവസങ്ങൾക്ക് ഉണ്ട്, ഒടുവിലെ ദിവസം എന്ന് പറഞ്ഞ് തള്ളണ്ട. ആ നമ്മളെ കലണ്ടറിന്റെ ഒരു പ്രത്യേകമായ ഒരു സബ്ജക്റ്റാണ്, ആ എവിടെയില്ലാത്തൊരു സംഭവമാണ്. മഹാന്മാരുടെ ആണ്ട് ദിനം നെക്സാണ് എന്ന്, മഹാന്മാരുടെ ആണ്ട് ദിനം നെക്സാണ് എന്നെന്താണ് മഹാന്മാർ പറയുന്നത്? തെറ്റിദ്ധാരണ നീങ്ങളുടെ ഏറ്റവും വലിയ സബ്ജക്റ്റാണിത്. മറ്റതൊക്കെ നമുക്ക് പലതും പലരും പറഞ്ഞിരും, ഇതൊരു പുതിയ സംഭവമായിരുന്നു. നമ്മൾ ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കണം. മഹാന്മാരാകുന്ന ഇമാമുകൾ മുഹറം 10, 1 മുതൽ 10 വരെയുള്ള ദിവസം ഒരു നന്മയും ചെയ്യാൻ പറ്റൂല. എന്താ പറഞ്ഞത്? വേണ്ട, ഇത് നെക്സ്റ്റ് ആണ്, ഇച്ചിരിക്ക് തള്ളു, ഇത് 11 കൊടുക്കും, ചിലപ്പോൾ 11 ചിലപ്പോൾ ഡേറ്റ് കൊടുക്കും, 10 വരെ കൊടുക്കൂല. എന്താ അതിന്റെ കാരണം എന്നുള്ളത് ആലിമികൾ ആലോചിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. എന്താ അവർ പറയുന്നറിയോ? ഈ മുഹറന്റെ മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസം അത് നെക്സിന്റെ ദിവസമാണ്. കാരണം അതിൽ വേറൊരു തീരുമാനം നമുക്ക് പറയാനില്ല. അതിന്റെ കാരണം പറയാണ്, അന്നൽ മുത്തഖദ്ദിമീന കാനൂ യഅതാദൂന സിയാമ തിൽക അയ്യാം ലികൗനിഹി സുന്ന. പഴയകാല ആൾക്കാർ മുത്തഖദ്ദിമീങ്ങൾ മുത്തഖദ്ദിമീങ്ങൾ വസാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹു വറളൂ അൻ. അല്ലാഹു പ്രത്യേകമായി 100% ഇവരാണ് സ്വർഗവാസികൾ എന്ന് പഠിപ്പിച്ചത്. സ്വർഗത്തിലുള്ള നേട്ടത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്നെ കാണലാണ്, എന്റെ പൊരുത്തം കിട്ടലാണ്. അത് കിട്ടുന്നവർ ആര് എന്ന് പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? സഹാബികളുടെ രണ്ട് വിഭാഗത്തിൽ നിന്നും മുങ്കിടിഞ്ഞ് പോയവർ മാത്രമല്ല, അവരോട് ഇങ്ങനെയുള്ള നന്മകൾ പിന്തുടരുന്നവർ ആരോ, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർക്ക് അല്ലാതെ തിരിച്ചും ഇട്ടതാണ് എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു പ്രത്യേക
വിഭാഗം ആൾക്കാരാണവർ. ആ പ്രത്യേക വിഭാഗമായ ആൾക്കാരെ കുറിച്ച് പറയാണ്, കാനോ യഴ്താദൂന സിയാമ തിൽക്കല്ലയ്യാമിൽ കൗലികേ സുന്ന. ആ മുഹറത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസം മുങ്കാമികളാ ആൾക്കാർ നോമ്പ് നോറ്റിരുന്നു. അന്ന് മറ്റുള്ള ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല, പൊര കൂടാൻ നിൽക്കേണ്ടതില്ല, പൊര കൂടാൻ നിന്നാ എന്താ കുഴപ്പം. ഈ ദിവസം നോമ്പെടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരെയും നീ ക്ഷണിച്ചിട്ടുണ്ടാവാം. അയാൾ നിന്റെ വീട്ടിലേക്ക് വരും, അയാൾ നോമ്പുകാരനാണെന്ന് പറയും, നോമ്പ് തുറക്കാൻ എന്നെ നിർബന്ധിക്കരുതെന്നറിയും. നിന്റെ മനസ്സിന് വിഷമമുണ്ടാകുമല്ലോ, നോമ്പുകാരൻ നോമ്പെടുത്ത് നിന്റെ വീട്ടിലേക്ക് ആ ദിവസം വന്ന എനിക്ക് വിഷമല്ലേ. അതുകൊണ്ട് ഇബാദത്തിന് തടസ്സമാകുന്ന രീതിയിൽ ഉള്ള ഒരു പണി നിൽക്കണ്ട, ഇബാദത്തിന് തടസ്സമാകുന്ന രീതിയിൽ പണിക്ക് നിൽക്കണ്ട. അവർ നോമ്പെടുക്കാൻ കാരണം അത് സുന്നത്തായതുകൊണ്ട് എന്ത് പറയാണ്. അങ്ങനെ ആ പതിവ് പ്രധാനമായി കുറെ കാലങ്ങൾ നീണ്ടു നിന്നു. പിന്നീട് ആ സുന്നത്തായ നോമ്പ് ആലോചിച്ച മനുഷ്യൻ, മുഹറം 9-ഉം 10-ഉം മാത്രം മതിയില്ലേ, 9-ഉം 10-ഉം മാത്രം മതിയില്ലേ, 1 മുതൽ 8 വരെ എന്താ കുഴപ്പം. 8 ദിവസം നമ്മൾ നോമ്പ് എടുക്കാറില്ല, 9-ഉം 10-ഉം എടുക്കാറുള്ളൂ. 9-ഉം 10-ഉം നോമ്പായതുകൊണ്ട് അതിന് മുമ്പോ എന്തിനാണ് എക്സാക്റ്റ് ചെയ്തത്. അങ്ങനെ നോമ്പിന്റെ 8 ദിവസത്തെ നോമ്പ് നമ്മൾ ഒഴിവാക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഈ മുഹറം ആദ്യത്തെ 8 ദിവസത്തെ നക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയത് എന്ന് മഹാന്മാരാകുന്ന ആലിമികൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ചോദ്യം. അപ്പം നല്ല കർമ്മങ്ങൾക്ക് തടസ്സമാകുന്ന ഇവിടെ ആ മഹാന്മാരുടെ ആണ്ട്, ഞാൻ ഇതിനോട് തുല്യപ്പെടുത്തി കയാസാക്കിക്കൊണ്ട് ഒരു സംഭവം പറയാം. അള്ളാഹുവിന്റെ മഹാന്മാരുടെ ആണ്ട് ദിനങ്ങൾ, ആ ആണ്ട് ദിനങ്ങളിൽ അവരെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി യാസീന്, ഖത്മുൽ ഖുർആൻ, മൗലൂദ്, മാലകൾ, ദിഖറുകൾ ഒക്കെ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ട ദിവസമാണത്. ആ സമയത്ത് നീ മറ്റൊരു സന്തോഷത്തിലേക്കല്ല നീ പോകേണ്ടത്, അതിനേക്കാൾ ഉത്തമമായ സംഭവം മഹാന്മാരെ സ്നേഹിക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മഹാന്മാരുടെ ആണ്ട് ദിനം നക്സ് ദിനമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയുള്ള ദാനങ്ങളായിരുന്നു, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ല നിന്റെ പൊറിക്കൂടലിനല്ല, ശ്രദ്ധിക്കണം, നിന്റെ കട ഉദ്ഘാടനത്തിനല്ല, നിന്റെ മോളെ കല്യാണത്തിനല്ല, അവരെ നിക്കാഹിനല്ല, അതിനൊന്നല്ല നീ ആലോചിക്കേണ്ടത്. നീ ചിന്തിക്കേണ്ടത് മഹാന്മാർ അവരുള്ളത് കൊണ്ട് നമ്മൾ നിന്നു, അവരുള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു, അവരുടെ തണല് കൊണ്ടാണ് നമുക്ക് അല്ലാഹു തആല വായു തരുന്നത്, വെള്ളം തരുന്നത്, ഭക്ഷണം തരുന്നത്, നല്ല രീതിയിൽ സഞ്ചരിക്കാനുള്ള ചാൻസുകൾ തരുന്നത് എന്ന് മനസ്സിലാക്കി അവരുടെ വഫാത്ത് ദിനം നമ്മൾ ഒരു ദുഃഖം എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടി ഹദിയകൾ ചെയ്ത് അവർക്ക് കൊടുത്ത ആ ഹദിയകളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ, ഞാൻ ഇന്ന് ഉദ്ദേശിച്ച കാര്യം നിന്റെ മഹാന്മാരുടെ ആ ദിവസമായത് ആണ്ട് ദിനമായതുകൊണ്ട് ഞാൻ മാറ്റിവച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഹൈർ നൽകണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. അതിനു വേണ്ടി മാറ്റി നോക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഈ മഹാന്മാരുടെ ആണ്ട് ദിനം നെക്സാണ് എന്ന് പറഞ്ഞ സാരം ചുരുക്കുന്നു. അങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ എത്തിപ്പെട്ടു. ഞാൻ പറഞ്ഞു ഒരു നെക്സായ ദിവസം ഒരു ആലിമ് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്നാൽ ആ ആലിമ് പറഞ്ഞു തരലോടുകൂടെ ആ ഈ ദിവസം ഇതൊരു വല്ലാത്ത ദിവസമാണല്ലോ, ഇതിനെക്കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ എന്നൊന്നും നീ പറഞ്ഞ ദിവസത്തിന്റെ മേലെ വിചാരണം കേട്ട. കാരണം ദിവസം സമയമാണ്, സമയം കാലമാണ്, കാലം ഇന്നമ അനത്തഹിർ ഞാനാണ് കാലം, വലാത്ത സുബുദ്ധഹിർ അല്ലാഹു തആല പറഞ്ഞതാണ് ഖുദ്സിയെ. ഹദീസിൽ നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, കാലത്തെ ചീത്ത പറയരുത്, കാലം ഞാനാണ്, എന്തിനാ അതിന് ചീത്ത പറയേണ്ട ആവശ്യം. അപ്പോൾ ഇവിടെയും ഈ ദിവസത്തിന് പ്രാധാന്യം കൊടുത്തതും അതിന് പ്രാധാന്യമില്ലായ്മ ആക്കിയതും ആരാണ്? സർവാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ദിവസം നമ്മൾ എത്തിപ്പെട്ടു, നക്സിന്റെ ദിവസം നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞവല്ലോ, നക്സിന്റെ ദിവസം ആ സുബ്ഹ് നമസ്കാരം ഖളാ ആവാദ ആരെങ്കിലും നിർവഹിച്ചാൽ അയാൾ നക്സ് നോക്കേണ്ടതേ ഇല്ല. നക്സ് നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കർത്തുന്നത് എന്താ വൃത്തം? ഞാൻ ഏതായാലും പ്രഭാതത്തിൽ ചെയ്യേണ്ട ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ദിവസത്തിൽ ഒന്നാം തല കണക്കാക്കിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ആ പണിയെടുത്തോളണം എന്നാണ്. ശറഗ് കീർത്തിച്ചൊരു കാര്യം അതിനോട് യോജിച്ചു വന്നാൽ നീ അങ്ങനെ പണിയെടുക്കുകയും ആ പണിയെടുക്കുന്ന സമയത്ത് അല്ലോ ഇത് ചൊവ്വാഴ്ചയാണല്ലോ, എങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ കുട്ടിൻ്റെ 7 നടത്തുക പ്രയാസമാണല്ലോ, എൻ്റെ ഭാര്യൻ്റെ കുട്ടിൻ്റെ 40 എപ്പോഴാണ് നടത്തുക അതായത് പ്രയാസമാണല്ലോ, സ്ഥലം നേരത്തെ പറഞ്ഞപ്പോൾ 7-ാം മാസം എപ്പോഴും ഇപ്പോൾ കൊണ്ടുപോവാ, ദിവസം കണക്കായല്ലോ എങ്ങനെ ഇപ്പോൾ കൊണ്ടുപോവാ, ഇത് ചൊവ്വാഴ്ചയാണല്ലോ എന്നൊക്കെ ശങ്ക വരുമ്പോൾ ഏതായാലും ആ ദിവസം എന്നാണല്ലോ അന്ന് തന്നെ എടുക്കുക എന്ന് തീരുമാനിച്ചു. പിന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒക്കെ ശക്ക വരും, ഈ ദിവസം അങ്ങനെ ആയിപ്പോയല്ലോ,
എന്നാൽ ആ സമയത്തെ കുറിച്ച് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പറയാണ്. ആ സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഖൈറുക്. എന്റെ ഇത്തിഖാദ് നിന്റെ വിശ്വാസം തെറ്റാൻ പാടില്ല. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് അപലക്ഷണമില്ല ഇല്ലാ തൈറുക, നിന്റെ ഭാഗത്തും നീ കണക്കാക്കി അപലക്ഷണമല്ലാതെ. പക്ഷിശാസ്ത്രം പോലെ അല്ലെ പഴയകാല ജൂതന്മാർ മക്ക മുസ്ലിക്കുകളൊക്കെ അവർ രാവിലെ ഒരു പരിപാടി തീരുമാനിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ കൂമനെ അല്ലെങ്കിൽ അതൊരു പക്ഷിയെ പുറത്തേക്ക് ചാടിക്കും. അത് ഇടത്തോട്ട് പറഞ്ഞാൽ ആ കാര്യത്തിന് ഇറങ്ങാൻ പാടില്ല, വെളുത്തോട്ട് പറഞ്ഞാൽ നല്ലതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ആ ഒരു സംഭവം വെച്ചുകൊണ്ടാ പ്രവാചകൻ പറയുന്നത്, എന്റെ സമുദായത്തിൽ അങ്ങനൊരു വിശ്വാസം കടന്നു വന്നു എന്നാൽ അത് വേണ്ടതില്ല. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക് അല്ലാഹുവെ അപലക്ഷണം എന്നുള്ളത് ഇല്ലാ തൈറുക, നിന്റെ അപലക്ഷണമല്ലാതെ ഇല്ല, നീ കണക്കാക്കിയതല്ലാതെ ഇല്ല. വലാ ഖൈറ ഇല്ലാ ഖൈറുക് അല്ലാഹുവെ ഒരു ഖൈർ ഒരു നന്മ ഒരു ബർക്കത്തുള്ള കാര്യം അല്ലാഹുവേ ഇല്ലാ ഖൈറുക നിന്റെതല്ലാതെ ഒന്നില്ല. മാത്രമല്ല വലാ ഇലാ ഖൈറുക് അല്ലാഹുവേ നീ അല്ലാതെ സർവാധിരാജൻ ഇല്ല, നീ അല്ലാതെ മലിക്കുൽ ജബ്ബാർ ഇല്ല, നീ അല്ലാതെ മുദബ്ബിറുൽ ഉമൂർ ഇല്ല, കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നീ അല്ലാതെ മറ്റൊരാളില്ല എന്നൊരു മുഅ്മിനായ മനുഷ്യൻ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറ എന്ന ദുആവാണം. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അൻ ഉറുവത റളിയല്ലാഹു തആല അൻഹു ഖാൽ ദുഖിറത്തു തീറത്തു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അക്കാലഘട്ടത്തിലുള്ള ആൾക്കാർ പക്ഷിയെ പറപ്പിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്ന സംഭവത്തെ കുറിച്ച് പ്രവാചകൻ പറയപ്പെട്ടപ്പോൾ ഫഖാല അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ തീറത്തിന്റെ അപലക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് അൽ ഫഉലു നല്ല വാക്കു പറയലാണ്, നല്ല വാക്കു പറയലാണ്. വലാ തറുത്ത മുസ്ലിമ അതുകൊണ്ട് പക്ഷിശാസ്ത്രം എന്നുള്ളത് അപലക്ഷണം എന്നുള്ളത് ഒരു മുസ്ലിമിനെ ഒരു കാര്യത്തിൽ നിന്ന് തടയാതിരിക്കട്ടെ. അവിടെ ഏറ്റവും നല്ലതെന്താ ഇത് വന്നിട്ട് പറയലല്ല വേണ്ടത്, അവിടെ ചെയ്യേണ്ട പണി എന്താണ് നല്ല വാക്കു പറയൂ എന്ന. നേരത്തെ പറഞ്ഞതുപോലെ യാ റസാഖ് യാ മബറൂർ എന്നൊക്കെ പറയുന്ന പോലെ നല്ല വാക്കുകൾ പറയുക എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഇദാ അഹദുക്കും മാ യഖ്റാ ഒരാൾ നിങ്ങളിൽ നിന്ന് ഒരാൾ അവൻ വെറുക്കുന്ന ഒരു കാര്യം അവൻ ചെയ്യാൻ പറ്റുമോ അല്ല ചെയ്യാൻ പറ്റൂലയോ എന്നുള്ളതിനെ കുറിച്ച് അവന്റെ മനസ്സിൽ ശങ്കയുണ്ടായാൽ ഫൽയഖുൽ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ലാ യതി ബിൽ ഹസനാതി ഇല്ലാ അൻ വലാ യദ്ഫഉ സയ്യാതി ഇല്ലാ അൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവേ ലാ യതി ബിൽ ഹസനാത് നന്മകൾ കൊണ്ടുവരുന്നവനല്ല, ഇല്ല അന്ത നീയല്ലാതെ വേറൊരാളില്ല. വലായത് സയ്യാതി എന്നിലേക്ക് വരുന്ന തിന്മകൾ തടുക്കുന്നവനില്ല, ഇല്ല അന്ത നീയല്ലാതെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നന്മയിൽ അടിയുറച്ചു നിൽക്കാനുള്ള കഴിവ് തിന്മയിൽ നിന്ന് തെറ്റാനുള്ള കഴിവ് ഇല്ലാതിക്ക നിന്നെ കൊണ്ടല്ലാതെ എന്റെ മുമ്പിലൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ എന്റെ മനസ്സിലുണ്ടായ ശങ്കയുണ്ടല്ലോ ഈ ദിവസത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, അതേ പ്രകാരം എന്റെ വീട്ടിലുള്ള പൂച്ച മുറിയനെ പാഞ്ഞപ്പോ ആ പൂച്ച മുറിയനെ പായുന്നതിൽ എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കിയത് അതൊക്കെ എന്നിൽ നിന്ന് ഉള്ള ഒരു വിശ്വാസക്കേടാണ്. അല്ലാഹുവേ ഇതൊക്കെ ഇതിന്റെ അപലക്ഷണം തരുന്നത്, ഇതിന്റെ നന്മ തരുന്നത്, നെക്സ് തരുന്നത്, സാദ് തരുന്നത് എല്ലാം നീയാണ് റബ്ബേ എന്ന് അല്ലാഹുവിനോടൊരു മുഅ്മിനായ മനുഷ്യൻ ദുആ ചെയ്യണമെന്ന് അല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നതോ, യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂ. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ ഓ സത്യവിശ്വാസികളെ
അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം അല്ലാഹുവാണ് ഇതൊക്കെ തരുന്നത് എന്നുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവണേ. ഇത്തക്കുല്ലാഹത്തുഖാതി മാത്രമല്ല മുസ്ലിമോന്, യഥാർത്ഥ മുസ്ലിമായിട്ടല്ലാതെ ഇതൊക്കെ വിശ്വസിച്ചവനായിട്ടല്ലാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെ നീ വഫാത്താകാൻ പാടില്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുമ്പോ എന്റെ പ്രിയങ്കരനായ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പറഞ്ഞു വരുന്നത് നെക്സ് എന്നുള്ള ദിവസത്തിന്റെ പ്രാധാന്യമുണ്ട്. ആ ദിവസമുണ്ട്, ടൈമുണ്ട്, അതൊക്കെ ഉള്ളതാണ്. അതിന് സ്വയം നമ്മളെ പെരുക്കിപ്പേൽപ്പിക്കാനോ നമ്മുടെ കാര്യങ്ങൾക്ക് ബർക്കത്ത് തരാനോ കാര്യങ്ങളിൽ ബർക്കത്തില്ലാതാക്കാനോ അതിന് അല്ലാഹു തആല കെടുവ് കൊടുത്തിട്ടില്ല. അതൊക്കെ അല്ലാന്റെ തീരുമാനമാണ്. അത് വിശ്വസിക്കുമ്പോഴാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥ മുഅ്മിനുമായിട്ട് മാറുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് വിവരിക്കുകയാണ്. അതാണ് ആദ്യം ഞാൻ ഓതിവച്ച ഹദീസ്. എന്താണ് അള്ളാഹന്റെ പ്രവാചകൻ പറഞ്ഞു? മുഅ്മിനീങ്ങളുടെ കാര്യം എനിക്ക് വല്ലാത്ത അത്ഭുതമാണ്. എല്ലാം റബ്ബിൽ നിന്നാണ്. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ ഖൈർ പോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദുആകൊണ്ട് ദുആകൊണ്ട് വസിയത്തും ചെയ്തുകൊണ്ട് എനിക്ക് അനുവദിച്ച ടൈം വളരെ കൃത്യവും ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഹൃതം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാത്മാക്കളുടെ ആണ്ട് ദിനങ്ങളും നഹ്സ് ദിനങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി നഹ്സുകളെ കുറിച്ച് സവിസ്തരം ചർച്ച ചെയ്ത ഈ പ്രഭാഷണത്തിന്റെയും മുഴുവൻ സമ്മേളന സെഷന്റെയും വീഡിയോ CD ഇർഫാനിയ സമിതി റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിനു മുമ്പായി ഈ വേദിയിൽ ഒരു പ്രഭാഷണം നടക്കുന്നു. ഭക്ഷണം കഴിക്കാൻ ലൈൻ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. വളണ്ടിയേഴ്സ് നിർദ്ദേശിച്ചാൽ മാത്രം പുറത്തുള്ളവർ ഭക്ഷണം കഴിക്കേണ്ടതാണ്, അല്ലാതെ ലൈൻ നിന്ന് ആരും അവിടെ ഭക്ഷണത്തിന് കാത്തിരിക്കേണ്ടതില്ല. വളണ്ടിയേഴ്സ് വിളിച്ചാൽ മാത്രമേ ഭക്ഷണത്തിന് പോവേണ്ടതുള്ളൂ, അതല്ലാതെ ആരും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല, ഭക്ഷണം ലഭിക്കുന്നതുമല്ല. ഇസ്ഹാഖ് ഫൈദ് ഇർഫാനി പുല്ലൂപ്പി മന്ത്രം ഇസ്ലാമികവും അനിസ്ലാമികവും എന്ന പഠനാർഹമായ വിഷയാവതരണത്തിന് തൊട്ടുമുമ്പ് ഹസനുസ്താദ് ഏര്യം ഈ വേദിയിൽ ഒരു പ്രഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ومولانا وحبيبنا المصطفى محمد صلى الله عليه وسلم وعلى آله وصحبه وأولاده وأزواجه اجمعين اما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ആദരണീയരും മഹാനുമായ ഷേഖുന ഉസ്താദ് ബഹുമാനായ അഹമ്മദ് ഖാൻ ഉസ്താദന്മാരുടെ ഉസ്താദും മുന്നിലായ എന്റെ ഉസ്താദുമായ ഹസൻ ഉസ്താദ്, അബൂബക്കർ ഉസ്താദ്, ഷരീഫ് ഉസ്താദ്, മറ്റുള്ള പണ്ഡിത മഹത്തുക്കളെ, പ്രിയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുതഅല്ലിമികളെ, അർഹമുർ റഹീമായ തമ്പുരാൻ ഈ പരിശുദ്ധമായ മജ്ലിസിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ഇതിന്റെ മഹത്വം കൊണ്ട് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പുറത്ത് തിരുമാറാകട്ടെ. ആമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുക. ഒരു പ്രാധാന്യമില്ലാത്ത ഒരു പ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രോഢോജ്ജ്വലമായ ഒരു വിഷയം
കാതിക പ്രസക്തമായൊരു വിഷയം നിങ്ങളിപ്പോൾ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രസക്തമായൊരു വിഷയം കൂടി ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ ബാക്കി നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം പ്രസക്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അങ്ങനെ ഒരു അജണ്ടയുള്ളതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ കടന്നുകൊണ്ട് സംസാരിക്കുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് വസ്തുനിഷ്ഠമായിട്ടുള്ള ഹസ്സിന്റെ കാര്യങ്ങൾ തെളിവിന്റെ പിൻബലത്തോടുകൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ട്. ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദും മുർസാദൊക്കെ സഅദ് നഹസ് നല്ല മനുഷ്യന്മാര് ദുഷിച്ച മനുഷ്യന്മാര് എന്ന് പറയുന്നത് പോലെ പ്രത്യേകമായിട്ട് അടിവര ഇടപെടേണ്ട മറ്റൊരു കാര്യവും കൂടി അവസാനമായിട്ട് ഉമർസ്താദ് സൂചിപ്പിച്ചു. കാലം ഞാനാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. കാലം ഞാനാണ്. നമ്മൾ നഹസ് മാത്രം നോക്കി നടന്ന് ചില ദിവസങ്ങളുടെ പ്രാധാന്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഇന്നത്തെ ഉമ്മത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ഒരു വലിയ കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വലഖദ് അലിംതുമുൽ ലദീന അത്തദൌ ഫിസ്സബ്തി ഫഖുല്ലാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. ശനിയാഴ്ച ദിവസത്തിൽ അതിരുവിട്ട് പ്രവർത്തിച്ച ഒരു ജനതയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുരങ്ങന്മാരായിട്ട് പടച്ചതവൻ മാറ്റിയ ഒരു വിഭാഗമുണ്ടായിരുന്നു. ചെറുപ്പക്കാരെ കുരങ്ങന്മാരായിട്ട് മാറ്റി, വയസ്സന്മാരെ പന്നികളാക്കി മാറ്റി കളഞ്ഞു. അല്ലാഹു പറയുന്നത് എന്നിട്ട് പടച്ചവൻ പറഞ്ഞത് ആ ഒരു കോലം മറിക്കൽ ഇവർക്കും അതിനുശേഷം വരുന്നവർക്കും ഒരു ഒരു മുന്നറിയിപ്പ്, ഒരു ശിക്ഷാ നടപടി, ഒരു മുൻകരുതൽ എന്നൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നല്ല നല്ല ദിവസങ്ങളെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു അപകടത്തിന്റെ വക്കിലാണ് ഈ സമുദായം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വലിയ മുന്നറിയിപ്പാണ്. അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ ഉത്ബോധനം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മന്ദിരത്തെക്കുറിച്ച് ഇൻഷാല്ലാ വിശാലമായ ഒരു ചർച്ച ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആധികാരികതയെക്കുറിച്ച് കൂടുതൽ ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. പക്ഷേ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ള, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ള, പ്രബോധകന്മാരാകുന്ന പണ്ഡിതന്മാര് ശ്രദ്ധിപ്പിക്കേണ്ടതുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇന്ന് മന്ദിരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ്. കേരളത്തിന്റെ എല്ലാ മൂലകളിലും വൃദ്ധസദനങ്ങൾ പെറ്റുപെരുകുന്നത് പോലെ മുന്നറിയിപ്പ് നൽകുകയാണ്. ആരോഗ്യരംഗത്തുള്ളവർ, വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ, വൈദ്യരംഗത്തുള്ളവരൊക്കെ മുന്നറിയിപ്പ് നൽകുകയാണ്. ആരോഗ്യ വിചക്ഷണന്മാരൊക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുക. വൃദ്ധസദനങ്ങൾ പെറ്റുപെരുകുന്നത് പോലെ എല്ലാ ഭാഗങ്ങളിലും മനോരോഗ ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും ഇനി തുടങ്ങേണ്ടതുണ്ട്. മനോരോഗ ക്ലിനിക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാ. ഒക്ടോബർ 10 ലോക മനോരോഗ അല്ലെങ്കിൽ മാനസികാരോഗ്യ ദിനമായിട്ട് കൊണ്ട് ആചരിക്കപ്പെടാറുണ്ട്. ഈ അടുത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, ഒരു പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ കൂടുതൽ ശ്രദ്ധ ആ ഭാഗത്തേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. മനോരോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മനോരോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്കിസോഫ്രെനിയ എന്ന് പറയുന്ന രോഗം മനുഷ്യന്മാരിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ചുകൊണ്ട് ലക്കും ലഗാനമില്ലാതെ ജീവിതത്തിന് അടിമപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിഭാഗമായിട്ട് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരോഗ്യരംഗത്തുള്ളവർ വളരെ ഭീതിയോടുകൂടെ, പേടിയോടുകൂടെ, ബെജാറോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞു തന്നത് ആ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ അടുത്ത കാലത്ത് സൗദിയിൽ നിന്നിറങ്ങുന്ന ഒരു മാഗസിനിൽ, അൽ വത്തൻ എന്ന് പറയുന്ന മാഗസിനിൽ, നെതർലൻഡിലെ ഒരു വാണ്ടർ ഹോവൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അല്ലാഹു എന്ന പദം കൊണ്ട് ആ മനുഷ്യൻ തന്റെ രോഗികളെ ചികിത്സിച്ച ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. അയാൾ പറയുകയാണ്, നെതർലൻഡിലെ വാണ്ടർ ഹോവൻ എന്ന് പറയുന്ന ക്രൈസ്തവനായ ഒരു സൈക്കോളജിസ്റ്റ് പറയുകയാണ്,
എന്റെ രോഗികളെ നീണ്ട 3 വർഷമായി ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം അള്ളാഹു എന്നുള്ള പദം കൊണ്ടാണ്. അള്ളാഹു എന്നുള്ള പദം കൊണ്ട് ആ മനുഷ്യൻ അയാൾ പറയുകയാണ്, ഇതൊക്കെ അറബി അറിയാത്ത ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അറബി അറിയുന്ന ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം എത്രയായിരിക്കും എന്ന് അത്ഭുതത്തോടുകൂടെ അയാൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഹംസ ഉച്ചരിക്കേണ്ട രീതി എങ്ങനെ, ലാം ഉച്ചരിക്കേണ്ട രീതി എങ്ങനെ, ഉച്ചരിക്കേണ്ട രീതി എങ്ങനെ, എന്നിട്ട് അയാൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളുടെയും പ്രത്യേകത പറഞ്ഞിട്ട് ഹു എന്നുള്ള അക്ഷരം മനുഷ്യന്റെ ഹൃദയവും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവന്റെ ഹൃദയ മിടിപ്പിനെ നിയന്ത്രിക്കുന്ന വിധം പോലും അയാൾ അൽവത്തനിൽ വിവരിച്ചിട്ടുണ്ട്. സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന മാനസിക രോഗം കടന്നു വരുമ്പോൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ഏക മരുന്ന് ഈ മന്ദിരങ്ങളാണ്. ഉമ്മത്തിന് ചെയ്യിപ്പിക്കേണ്ടത് ഈ മന്ദിരങ്ങൾ തന്നെയാണ്. മന്ദിരിപ്പിച്ചുകൊണ്ട് ഉമ്മത്തിനെ നേരെയാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മന്ദിരം ദുരുപയോഗപ്പെടുന്ന മേഖലകളൊക്കെ കടന്നു വരുമ്പോൾ വല്ലാതെ നമ്മൾ പ്രയാസപ്പെടുകയാണ്. ദുരുപയോഗം ചെയ്യപ്പെടുന്ന മേഖലകൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. മന്ദിരത്തിന്റെ ആധികാരികത നമുക്ക് സമർത്ഥിപ്പിക്കാൻ പരിശുദ്ധമായ ഖുർആനും ഹദീസുകളൊക്കെ ഉണ്ട്. എന്നാൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ വളരെ ശക്തമായിട്ട് എതിർക്കേണ്ടതും വിമർശിക്കേണ്ടതുമുണ്ട്. മതനവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ തുടച്ചു നീക്കുവാൻ വേണ്ടി കടന്നുവന്ന വൈദേശിക ചാരന്മാർ വൃത്തികെട്ടവർ പ്രാന്തമായ ചെൽപ്പനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ മന്ദിരത്തിൽ നിന്നും അതുപോലെയുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ അകറ്റപ്പെടുന്ന രൂപത്തിലേക്ക് വക്രീയമായ ആശയങ്ങൾ കൊണ്ടുവന്നവർ ഇന്നിതാ മുസ്ലിം ഉമ്മത്തിനെ അവരാണ് ബാവയുടെയും അതുപോലെ തന്നെ വൃത്തികെട്ട ധ്യാന കേന്ദ്രങ്ങളുടെയൊക്കെ മുമ്പിൽ എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചവർ അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മന്ദിരത്തിന്റെ ആധികാരികത സ്ഥാപിക്കേണ്ടതുണ്ട്. അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടതുണ്ട് അല്ലേ. മുസ്ലിമീങ്ങൾ ഒന്നുമറിയാത്ത പാവങ്ങൾ ഇന്ന് അമ്മമാരുടെ മുമ്പിലാണ്. ഒന്നുമറിയാത്തവർ ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയാണ്. എന്നിട്ട് തിരുസ്വരൂപങ്ങളുടെ മുമ്പിൽ കുംഭസാരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് നേർച്ചു നൽകുകയാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എവിടെയെങ്കിലും സമാധാനം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അലാബിദിക്കിലില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, പരിശുദ്ധമായ ഖുർആൻ മുഖ്യമായിട്ട് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ മുഅ്മിനീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ശിഫാഉൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിനെ സംബന്ധിച്ച് പറച്ചവൻ പറഞ്ഞത് ശിഫാ മുഅ്മിനുകൾക്ക് ശമനമാണ് പരിശുദ്ധം ഖുർആൻ. ആ ഖുർആൻ ഒന്നാമതായിട്ട് മന്ദിരത്തിന് അടിസ്ഥാനമായിട്ട് ഖുർആൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. ഒരുപാട് സംഭവങ്ങൾ, ചരിത്രങ്ങൾ, ഹദീസുകൾ നമുക്ക് ആ വിഷയകമായിട്ട് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാറുണ്ട്. രണ്ട് ഔഷധങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക, ശമനത്തിലുള്ള രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുക. അതിലൊന്ന് പറഞ്ഞത് ഖുർആനാ, ഒന്ന് തേനാണെങ്കിൽ മറ്റൊന്ന് പറഞ്ഞത് ഖുർആൻ, പരിശുദ്ധമായ ഖുർആനാണ്. അതും നമുക്ക് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ആദ്യ പ്രസരണത്തിൽ അതിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് ഓൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ്, പരിശുദ്ധമായ ഖുർആൻ പോലും ഒന്നും അറിയാത്ത കുറെ മനുഷ്യന്മാരെ വളച്ചുകൂട്ടിയിട്ട് പരിശുദ്ധമായ ഖുർആൻ നല്ല സുന്ദരമായ ശൈലിയിൽ ഒരു മനുഷ്യൻ ഓതിക്കൊടുക്കുന്നു, മറ്റുള്ളവരത് കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ അവരുടെ തലയുമായി തലച്ചോറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആധുനിക സംവിധാനങ്ങൾ വെച്ചുകൊണ്ട്, സ്ക്രീൻ വെച്ചുകൊണ്ട് അവർ കാണുകയാണ്, അവർ മനസ്സിലാക്കുകയും അതിന്റെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ തലച്ചോറിന്റെ, അവരുടെ ബ്രെയിനിന്റെ ഇതിന്റെ സ്പീഡ് അത് 12-11 എന്ന രൂപത്തിലായിരുന്നു. 12-13 എന്ന രൂപത്തിലായിരുന്നു ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോൾ, അത് കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്ക്, അറബി പോലും അറിയാത്ത, ഖുർആൻ എന്തെന്ന് പോലും അറിയാത്ത ആളുകൾ അത് കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അവരുടെ മസ്തിഷ്ക തരംഗത്തിന്റെ വേഗത 13-12 കുറഞ്ഞ് 11-10 എന്ന രൂപത്തിലേക്ക് ആയി മാറിയ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്.
ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മുടെ സമുദായത്തെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. ഖുർആനിലേക്ക് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഖുർആൻ കൊണ്ട് മന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ നമ്മൾ തിരിച്ചുകൊണ്ടുവരണം. അത് ശിർക്കല്ല. മതനവീകരണവാദികൾ പറയുന്ന ജൽപ്പനങ്ങൾ, കാടൻ ജൽപ്പനങ്ങൾ ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിലെ ആ പഴമത്തത്തിലേക്ക് അല്ലെ, പഴമത്തത്തിലേക്ക്, അതിലേക്ക് തിരിച്ചു പോകാതെ നമുക്ക് രക്ഷയില്ല. അതിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ദിക്റുകൾ, മഹാന്മാര് പറഞ്ഞു തരുന്ന ദിക്റുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ദിക്റുകൾക്ക് ഹാർട്ട് അറ്റാക്കുകളെ പോലും അതിജീവിക്കാൻ കഴിയും എന്നതാണ്. മഹാനായ നമ്മുടെ മഷായിഖന്മാര് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിക്റാ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നുമുണ്ട് ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു, ദൈനം ദിനം 2000 ചില്ലറ പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നല്ല രണ്ടല്ല മൂന്ന് അറ്റാക്കുകളെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മന്ത്രിച്ചു കൊടുത്തപ്പോൾ വിഷം, മരണത്തെ മുഖാമുഖം കാണുന്നവർ വിഷം ഇറങ്ങിപ്പോയ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. പാമ്പിന്റെ വിഷം ഇറങ്ങിപ്പോയ സംഭവങ്ങൾ, പൈശാചികമായ ഉപദ്രവം ഏറ്റുകൊണ്ട്, അടിയേറ്റുകൊണ്ട്, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് മന്ത്രം വിജയിച്ച സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ബഹുമാനപ്പെട്ട അപ്പോ ആണ് എല്ലാ കാര്യത്തിനും പരിശുദ്ധമായ ഖുർആൻ എല്ലാ കാര്യത്തിനുമാണ്. ലോകത്തിന് മാത്രമല്ല, ലോകത്തിന് മാത്രമുള്ള പ്രതിവിധി മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ. എല്ലാ കാര്യത്തിനും പറ്റും. ഒരുപാട് പ്രതിസന്ധികൾക്ക്, ഒരു പ്രയാസങ്ങൾക്ക് അല്ലെ, അതിൽ ഒരു മഹാന്മാര അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ഇത് മന്ത്രിക്കുന്നവരെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഇതാര് മന്ത്രിക്കണം? വെള്ളക്കുപ്പയുമായിട്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോഴേക്ക് അവിടുന്ന് മുടിയിട്ട വെള്ളം അതിന്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രോഗത്തിനും ശമനമാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ കുപ്പിയം എടുത്ത് പായാന്ന് കണ്ട ആരാണ് മന്ത്രിക്കേണ്ടതെന്ന് പോലും മഹാന്മാര് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫതുഹുൽ ബാരിയിൽ സഹീഹ് ബുഖാരിയുടെ സിറ എഴുതിയ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അസ്മാവ് കൊണ്ട് മുഅവ്വിദാത്തുകൾ കൊണ്ട് മന്ത്രിച്ചാൽ ആ മന്ത്രിച്ചതിന് ഫലമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇദാ കാന അലാ ലിസാദിൽ അബ്റാരി മിനൽ ഖൽഖി, അള്ളാഹുവിന്റെ അബ്റാറുകളായ ഗുണം ചെയ്ത മഹാന്മാര്, അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഗുണം ചെയ്ത് സച്ചരിതരായ ആളുകൾ അവരുടെ നാവിലൂടെ മന്ത്രിക്കുമ്പോൾ ഹസലലഹു ശിഫാഉ ബിദില്ലാഹി തആല, പടച്ച തമ്പുരാൻ അനുമതിയോടുകൂടെ ശിഫ ഉണ്ടായിത്തീരുന്നതാണ്. ആരുടെ നാവിലൂടെ മന്ത്രിക്കണം? ഭാരതന്മാരുടെ നാവിലൂടെ മന്ത്രിക്കണം എന്നാ പറഞ്ഞത്. ചീത്തയും തെറിയും പറയുന്നവരുടെ നാവിലൂടെയല്ല മന്ത്രിക്കേണ്ടത്. കളവ് പറയുന്നവരുടെ നാവിലൂടെയല്ല മന്ത്രിക്കേണ്ടത്. അങ്ങനെയൊക്കെ ആ മന്ദിരത്തിന്റെ വില കുറച്ച് കളഞ്ഞത്, മന്ദിരത്തിന്റെ വില കുറച്ച് കളഞ്ഞ മനുഷ്യന്മാര് അല്ലേ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മന്ദിരത്തിന്റെ വില അങ്ങനെയാണ് കുറക്കപ്പെട്ടു പോയത്. എന്തിന്? അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പരിശുദ്ധ മുടിയെ പോലും ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിരീശ്വരവാദിയെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന രൂപത്തിലേക്ക് തരം താഴ്ത്തിയത് അവർക്കൊരിക്കലും മാപ്പറഹിക്കാത്തവരാണ്. മാപ്പറഹിക്കാത്തൊരു വിഭാഗം അങ്ങനെയുള്ള ചില വിഭാഗങ്ങളാണ് ഇതിനൊക്കെ വില കുറച്ചു കളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അത് മുന്നോട്ട് കൊണ്ടുവരിക, അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും, നമ്മുടെ ഉമ്മത്തിന് വിജയിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പ്രത്യേകമായ ഒരു ആയത്താണ് അല്ലേ. ഒരു മഹത്തായ സൂറത്തുൽ അംബിയായിൽ 87 ആയത്താണ്. ഹസീനത്തുൽ അസ്റാർ പോലെയുള്ള കിതാബുകൾ, അതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കിതാബുകളിൽ കാണാം. ഒരു മുസ്ലിം തന്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം, രോഗശമനത്തിന് വേണ്ടിയിട്ട്, പ്രയാസപ്പെടുന്നൊരു രോഗത്തിന് വേണ്ടിയിട്ട്, പ്രയാസപ്പെടുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ സൂക്തം ഒരു മുസ്ലിം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ 40
നാൽപ്പത് ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം 41 തവണ, 40 ദിവസം 41 പ്രാവശ്യം സുബഹി നിസ്കാരത്തിന് ദുനിയാവിന്റെ ഒരു കലാപം ഇടകലർത്താതെ, ഒരു വിഷയവും സംസാരിക്കാതെ സുബഹി നിസ്കാരത്തിന് ശേഷം ഇത് ഓതി വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഞാൻ കണ്ടു. അത് പന്നിയൂരിലൊരു സഹോദരന് പറഞ്ഞുകൊടുത്തു. ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ആ സഹോദരന് പറഞ്ഞുകൊടുത്തു. അതങ്ങനെ പറഞ്ഞതിന് ശേഷം ആ സഹോദരൻ അത് കേട്ടതുപോലെ ചെയ്തു. അവന് ജോലിയായി. ഗൾഫിലേക്ക് എത്തിയപ്പോൾ ജോലിയില്ലാതെ റൂമിലിരുന്ന് കൊണ്ട് വിഷമിക്കുന്ന സഹോദരന്മാർക്ക് അവനും കൈമാറി അവനും പറഞ്ഞുകൊടുത്തു. അവരും അതനുസരിച്ച് ചെയ്തു. രണ്ടു പേർക്കും ജോലി കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്നെ അവൻ വിളിച്ചിട്ട് ഇങ്ങനെ ഈ സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ ഞാൻ ആലക്കാട് ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ അബ്ദുർ റഊഫ് എന്ന് പറയുന്ന സഹോദരൻ ഇതുപോലെ വന്ന് പ്രയാസം പറഞ്ഞു. അയാൾക്കും ഞാനിത് പറഞ്ഞുകൊടുത്തു. അൽഹംദുലില്ലാ, ജോലി കിട്ടി. ഉണ്ടോ ഉണ്ടോ, ചില ആയത്തുകളുടെ പ്രത്യേകതയാണ് ഇതൊക്കെ. അനുഭവത്തിന്റെ യാഥാർത്ഥ്യത്തിൽ വെളിച്ചത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിനെയൊക്കെ നിഷേധിച്ചാൽ എന്ത് വലിയ അപകടമാണ്! ഈ മുസ്ലിം ഉമ്മത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണങ്ങളല്ലേ നിഷേധിക്കപ്പെടുന്നത്? ഒരു സഹാബി വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയായ, യാ റസൂലല്ലാ, ഖദ് നഹൈതാനി റുഖാ, മന്ത്രത്തെ അങ്ങ് വിരോധിച്ചിട്ടുണ്ടല്ലോ റസൂലേ, മന്ത്രത്തെ അങ്ങ് വിരോധിച്ചിട്ടുണ്ടല്ലോ. വാലാ അർഖീ മിനല്ല തറബി, തേളിന്റെ വിഷമേറ്റാൽ ഞാൻ മന്ത്രിക്കാറുണ്ട്, ഞാൻ മന്ത്രിക്കുന്നുണ്ട് തേൽ വിഷമേറ്റതിന് വേണ്ടി ഞാൻ മന്ത്രിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ സഹോദരന് വല്ല ഗുണവും ചെയ്യാൻ പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ അങ്ങനെ അവൻ ചെയ്യണേ എന്ന് ഹബീബുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ അങ്ങനെയാ പറഞ്ഞത്? വല്ല ഗുണവും ചെയ്യാൻ പറ്റും, ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. എങ്ങനെ? മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്യുന്ന വലിയൊരു ഉപകാരം. അങ്ങനെയാ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെയാ അതിനെയൊക്കെ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു വരുന്നത്? ഇപ്പോ അതൊക്കെ മാറി 8 വിഭാഗമായിട്ട് പുത്തൻ പാതികളൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണമായപ്പോൾ ചിലർ ജിന്നിന്റെ പിന്നാലെ പായുകയാ, ചിലർ മന്ദിരത്തിന്റെ പിന്നാലെ ഒക്കെ തിരിച്ചു വരികയാണ്. അപ്പോഴും സാധാരണ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു വെച്ചത് ഇത് ശിർക്കാണെന്ന് പറഞ്ഞു വെച്ചു. അപ്പോഴും ആ പാവങ്ങൾ അതുപോലെ മനസ്സിലാക്കി. വൈദ്യശാസ്ത്രം പോലും പല രോഗങ്ങളുടെയും മുമ്പിൽ ഉത്തരം മുട്ടുകയാണ്. വൈദ്യശാസ്ത്രത്തിൽ പല രോഗങ്ങളുടെയും മുമ്പിൽ ഉത്തരം മുട്ടുകയാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നത്, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോഴേക്ക് വിദഗ്ധരായ പ്രഗത്ഭരായ കാർഡിയോളജിസ്റ്റുകൾ ചോദിക്കുക, നെഫ്രോളജിസ്റ്റുകൾ ചോദിക്കുക, ഇതെങ്ങനെ സാധ്യമായി? ഇനി നിങ്ങൾ ഡയാലിസിസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഈ രണ്ട് വൃക്കയും വീക്കായിട്ട് അതിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുക, എന്തിലേക്ക് എത്തിയിരിക്കുക. ഇനി അതുകൊണ്ട് യാതൊരു കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഡയാലിസിസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോയാലും വലിയ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാവെടുക്കുമ്പോഴൊക്കെ പ്രഗത്ഭരായ ഡോക്ടർമാർ നാവെടുക്കുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നു, ഓ കുഴപ്പമൊന്നുമില്ല, അവിടെ പരിഹാരമില്ല എന്നൊക്കെ പറയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട അരിക്കുട്ടി ഉസ്താദ് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ടവരാണ്, ഉദ്ഘാടന പ്രസംഗം നടക്കാനുണ്ട്. എല്ലാവരും ഇൻഷാല്ലാ അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്.